വാരണാസിയിൽ നരേന്ദ്രമോദി എതിർക്കുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ പ്രചാരണത്തിനായി നൂറുകണക്കിന് വോളണ്ടിയർമാരാണ് പുറത്തുനിന്ന് എത്തുന്നത്. ഐഐടി വിദ്യാർത്ഥികളും ജമ്മുകാശ്മീരിലെ സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ കേജ്രിവാളിന് പിന്തുണ പ്രഖ്യാപിച്ച് വാരാണസിയിലുണ്ട്. വാരാണസിയിൽ അരവിന്ദ് കെജ്രിവാൾ ഒരു മൂന്ന് നില വീടാണ് പ്രചരണ ഓഫീസ് ആക്കിയിരിക്കുന്നത്. ഇവിടെ നൂറുകണക്കിന് ആളുകൾ ദിവസവും പിന്തുണ പ്രഖ്യാപിച്ചെത്തുന്നു. ഇത് ജി എൻ വാഹിനി കശ്മീരിൽ നിന്ന് വാരാണസിയിൽ എത്തിയതാണ്. ഷെയ്ഖ് അബ്ദുള്ളയ്ക്ക് ശേഷം കശ്മീരികൾ അംഗീകരിക്കുന്ന ഏക ദേശീയ നേതാവ് കെജ്രിവാളാണെന്ന് സാഹ്നി അവകാശപ്പെടുന്നു. ഇഫ് ദി പാർട്ടി ആ പാർട്ടി കംസ് ഇൻ ടു പവർ കശ്മീർ ഡിസ്പ്യൂട്ട് വിൽ ഡിസോൾവ് ഇൻ ടു എയർ. യു വിൽ നോട്ട് ഹാവ് ദി ഡിസ്പ്യൂട്ട് ബിക്കോസ് കശ്മീരീസ് ആർ റിക്കോഗ്നൈസിംഗ് എ നാഷണൽ ലീഡർ ഫോർ ദി ഫസ്റ്റ് ടൈം ആഫ്റ്റർ 47. ബനാറസ് ഹിന്ദു സർവകലാശാലയിലെയും വിവിധ ഐഐടികളിലെയും വിദ്യാർത്ഥികളെ ഇവിടെ കണ്ടു. വിദ്യാർത്ഥികൾക്ക് കെജ്രിവാൾ ദില്ലിയിൽ വിജയിച്ച തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. മൗക്ക മില ഹൈ കുച്ച് ചേഞ്ച് കർനെ കാ നേഷൻ മേ തോ ഹം സപ്പോർട്ട് കേ മത്ലബ് പൂരി തരഹ സേ സപ്പോർട്ട് ദേ രഹേ ഹൈ. വാരാണസിയിൽ പ്രാദേശിക പിന്തുണ ആർജിക്കാൻ തുടക്കത്തിൽ കെജ്രിവാളിനായിരുന്നില്ല. വോളണ്ടിയർമാർ വീട് കയറിയിറങ്ങി പാർട്ടി നയങ്ങൾ വിശദീകരിച്ചു തുടങ്ങിയതോടെ സ്ഥിതി മാറുന്നുണ്ട്. ദില്ലിയെ പോലെ ഒരു മുന്നേറ്റം വാരാണസിയിലും ഉണ്ടാക്കാനാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ശ്രമം. ഇത് തടയാൻ എല്ലാ വഴികളും ബി ജെ പി പുറത്തെടുക്കുന്നു. വാരാണസിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഓഫീസിൽ നിന്ന് മധുമേനോനൊപ്പം പ്രശാന്ത് രുഗംശം, ഏഷ്യാനെറ്റ് ന്യൂസ്.